നമസ്കാരം, ഞാൻ ബിജീഷ് വള്ളൂർ. എല്ലാവർക്കും ബിജീഷ് വള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻസ് ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത്, അടുത്ത ദിവസങ്ങളിലായാലും നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ ഏതൊക്കെ ലെവലാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ലെവലുകളും, പൊസിഷനിൽ ബൈ എടുക്കേണ്ടവർക്കായാലും ഇൻട്രാഡേ ബൈ എടുക്കേണ്ടവർക്കായാലും ശ്രദ്ധിക്കേണ്ട ആ ഒരു ഹൈ പ്രോബബിലിറ്റി ലെവലുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിന് മുൻപ് തന്നെയായിട്ട് ഇന്ന് മാർക്കറ്റിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. നിഫ്റ്റിന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 14,564 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി അതിൻ്റെ ഒരു റെക്കോർഡ് മൂവ്മെൻറ്റ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 32,574. ബാങ്ക് നിഫ്റ്റി ഇന്ന് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു റെക്കോർഡ് ഹൈയിലാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് എത്തി നിൽക്കുന്നത്. ഇനി ഇന്നത്തെ മാർക്കറ്റിൽ ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് സംഭവിച്ചത് നമ്മൾ നോക്കാം. ബാങ്ക് നിഫ്റ്റി മുകളിലാണ് ഓപ്പണിംഗ് എങ്കിൽ അതിൻ്റെ ഒരു ഓപ്പൺ റേഞ്ച് ഫോളോ ചെയ്യാനും അത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഷോർട്ട് സെൽ ചെയ്യാനും പറഞ്ഞിരുന്നു. പക്ഷേ 32,260 താഴെ വന്നാൽ മാത്രമേ ഷോർട്ട് സെൽ ചെയ്യാൻ പാടൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാവിലെ ഓപ്പൺ ചെയ്തതിന് ശേഷം ബാങ്ക് നിഫ്റ്റി ആ ഒരു സപ്പോർട്ട് ലെവല് 32,260 കൃത്യമായിട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. 32,260 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തു. അതിന് താഴെ പോയെങ്കിലും തിരിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും അത് വളരെ ശക്തമായിട്ട് അത് തിരിച്ചു കയറി നിന്നത് കാണാൻ സാധിക്കും. ഇൻ കേസ് അതിൻ്റെ താഴെ ഷോർട്ട് സെൽ ചെയ്തുള്ളവർക്കായാലും ചെറിയ ടൈം ഫ്രെയിമിലായാലും ചിലപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ വലിയൊരു ടൈം ഫ്രെയിമിൽ ചെയ്യുന്ന ആളുകൾക്കായാലും 15 മിനിറ്റിൽ ചെയ്യുന്ന ആളുകൾക്കായാലും വീണ്ടും ആ ഒരു സപ്പോർട്ടിൽ കയറി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്. ഹൈ പ്രോബിലിറ്റി ലെവലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ച് ആ ഒരു സപ്പോർട്ട് ലെവൽ ഏതാണോ ഷോർട്ട് സെൽ ചെയ്ത സപ്പോർട്ട് ലെവൽ ആ ഒരു ലെവല് തിരിച്ച് കയറാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്. അതൊരു വോളറ്റൈൽ മാർക്കറ്റിൻ്റെ ഒരു സാധ്യത കൂടിയിട്ടാണ് കാണിക്കുന്നത്. വോളറ്റൈൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്കും മൂവ്മെന്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് വോളറ്റൈൽ മാർക്കറ്റ്. ഇന്നലത്തെ ഒരു മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഡൻ മൂവ്മെന്റ് ആയിരുന്നു, മുകളിലോട്ട് മാത്രമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. പക്ഷേ ഇന്നത്തെ മാർക്കറ്റ് അതേ രീതിയിലല്ല മൂവ് ചെയ്തിരിക്കുന്നത്. ഇത് മാർക്കറ്റിൽ നല്ല വോളറ്റാലിറ്റി ഉണ്ടായിരുന്നു, രണ്ട് സൈഡിലേക്കും മാർക്കറ്റ് അത് മൂവ് ചെയ്തു. രാവിലെ ഓപ്പൺ ചെയ്തതിന് ശേഷം അതൊരു മുകളിലോട്ട് ഒരു മൂവ്മെന്റ് നടത്തി, പിന്നെ താഴോട്ട് ഒരു മൂവ്മെന്റ് നടത്തി, വീണ്ടും അതിനെ തിരിച്ച് മുകളിലോട്ട് മൂവ് ചെയ്യാനും സാധിച്ചു. പലരും ചോദിക്കാറുണ്ട് എന്താണ് മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരാത്തത്, എന്താണ് മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ട് മാത്രം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ അത് പലരുടെയും അറിവില്ലായ്മ കൊണ്ടാണ്. നിങ്ങൾക്കാരും പലരും തെറ്റിദ്ധരിപ്പിച്ച് കാര്യങ്ങൾ തരുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റായിട്ടുള്ളൊരു കാര്യങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു തരാം, മാർക്കറ്റ് പല ടൈപ്പിലുണ്ട്. മാർക്കറ്റ് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എല്ലാ മാർക്കറ്റും കറക്ഷൻ വന്നിട്ട് തന്നെയാണ് മുകളിലോട്ട് മൂവ് ചെയ്യുന്നത്. പക്ഷേ ഓരോ മാർക്കറ്റിനും ഓരോ ശൈലിയുണ്ട്. ഇപ്പോൾ ടെക്നിക്കൽ അനാലിസിലൊക്കെ പലരും പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു സെർട്ടൺ പെർസെൻറ്റേജ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 60% 50% താഴോട്ട് വരും എന്നാണ് അതിൻ്റെ ഒരു കണക്ക്. അതൊക്കെ വെച്ചിട്ടാണ് പലരും മാർക്കറ്റ് ഒരു റേഞ്ച് വരെ മുകളിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ഷോർട്ട് സെൽ ചെയ്യുന്നത്. പക്ഷെ അതൊരു തെറ്റായിട്ടൊരു തീരുമാനമാണ്, അതെല്ലാ മാർക്കറ്റിലും വർക്ക് ചെയ്യില്ല. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് ആയാലും മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരുന്നുണ്ട്. കറക്ഷൻ എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി തരാം. മാർക്കറ്റ് ഇവിടെ ഒരു 32,300 ആ റേഞ്ചിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. അതിനുശേഷം 31,750 എത്തിയിട്ട് അത് തിരിച്ച് കയറിയപ്പോൾ മാർക്കറ്റിന്റെ ഒരു കറക്ഷൻ അവിടെ കഴിഞ്ഞു. അപ്പോൾ മുകളിലോട്ട് പോകുന്ന ഒരു മാർക്കറ്റിൽ ഇവിടെ ഒരു കറക്ഷൻ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു കറക്ഷൻ എന്ന് പറഞ്ഞത് വളരെ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു കറക്ഷനാണ്. ബുൾ മാർക്കറ്റിൽ ഇങ്ങനെയാണ് കറക്ഷൻ ഉണ്ടായിരിക്കുള്ളൂ. ബുൾ റാലി ഇങ്ങനെയാണ്. റൈറ്റ് ബുൾ റാലി എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണ് ശരിക്കും ഈ ഒരു വലിയ രീതിയിലുള്ള കറക്ഷൻ വരും, മാർക്കറ്റ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. മാർക്കറ്റ് എങ്ങനെ പോയാലും വീണാലും അത് തിരിച്ച് കയറാൻ കഴിവുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പൊ മാർക്കറ്റ്. നമ്മളിതിപ്പോ പറയുന്നല്ല, ഡിസംബർ മാസത്തെ മാർക്കറ്റ് തുടങ്ങുമ്പോൾ മുതൽ പറയുന്നതാണ് മാർക്കറ്റ് ഇതാണ്. പക്ഷെ ഡിസംബർ മാസത്തിനെക്കാട്ടിയും കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടാണ് ജാനുവരിയിലെ മാർക്കറ്റ് ഞാൻ കാണുന്നത്. ജാനുവരിയിൽ അത്രയും വലിയ സ്ട്രോങ് ആണ് മൂവ് ചെയ്യുന്നത്. ഡിസംബർ മാർക്കറ്റിൽ വന്നിട്ടുള്ള ഒരു കറക്ഷൻ പോലും മാർക്കറ്റിൽ വലിയ കറക്ഷൻ വരും. പക്ഷെ ഈ ജനുവരി മാസത്തിലൊക്കെ കറക്ഷൻ വന്നാലും, അതായത് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ കറക്ഷൻ വന്നാലും അതേപോലെ തന്നെ മാർക്കറ്റിന് തിരിച്ച് കയറാൻ ശ്രദ്ധിക്കും. ഞാൻ മാർക്കറ്റിനെ കുറിച്ചുള്ള വീക്ക് അനാലിസിസ് നടത്തിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. അതിൽ പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റ് താഴെ വന്നു കഴിഞ്ഞാൽ അതിന്റെ മേജർ സപ്പോർട്ടുകളിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് വാങ്ങാനാണ് ബൈ ചെയ്യാനാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റ് ഓരോ ദിവസങ്ങളിലും കറക്ഷൻ നടക്കുന്നുണ്ട്. കറക്ഷൻ നടത്തിയിട്ട് തന്നെയാണ് അവർ മൂവ് ചെയ്യുന്നത്. റൈറ്റ് ആയിട്ടുള്ള നോളജ് ഇല്ലാത്തതുകൊണ്ടാണ് പലരും ഇതേ രീതിയിൽ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നിഫ്റ്റി ഹയർ ലെവലിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ ഓപ്പൺ റേഞ്ച് മാത്രം ഫോളോ ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. ഓപ്പൺ റേഞ്ച് അവിടെ വർക്ക് ചെയ്യും. ഓപ്പൺ റേഞ്ച് താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് സെൽ ചെയ്തോളാം. ഷോർട്ട് സെൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മേജർ സപ്പോർട്ട് വരുന്നത് 11,530 അടുത്താണ്. 11,500 എന്ന് പറയുന്ന ഒരു ലെവലാണ് നമ്മൾ തന്നത്. ഈ ലെവലൊന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ആ ലെവലിൽ നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ബൗൺസ് ചെയ്ത് കയറാൻ നോക്കി. പക്ഷേ
അതിനുശേഷം ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയി. അവിടെ നിന്ന് നിഫ്റ്റിയിൽ നല്ലൊരു ഷോർട്ട് സെൽ ഓപ്പർച്യൂണിറ്റി ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14,430 അടുത്ത്, 14,430 അടുത്തും അതിനൊരു സപ്പോർട്ട് ഉണ്ട്. പലരും ചോദിക്കാറുണ്ട് ഷോർട്ട് സെല്ലൊക്കെ ചെയ്യുമ്പോൾ എത്രയാണ് ടാർഗറ്റ് എപ്പോഴും കീപ്പ് ചെയ്യേണ്ടതെന്ന്. ടാർഗറ്റ് റൈറ്റ് ടാർഗറ്റ് എപ്പോഴും അടുത്തൊരു സപ്പോർട്ട് അറിയുമെങ്കിൽ അടുത്തൊരു സപ്പോർട്ട് ലെവൽ വരെ അത് പോയിക്കൊണ്ടിരിക്കും. 14,430 അവിടെ അതിന് സപ്പോർട്ട് ഉണ്ട്. മാത്രമല്ല അതിന് ഇടേണ്ട ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ റേഞ്ചിൽ നിന്ന് ഷോർട്ട് സെല്ല് ചെയ്യുമ്പോൾ എപ്പോഴും ഇതിൻ്റെ മുകളിലായിരിക്കണം സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യേണ്ടത്. അതായത് മാക്സിമം ഒരു 1:2 ടാർഗറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ, അതായത് എടുക്കുന്ന റിസ്ക്കിനെക്കാട്ടിയും 2x നമുക്കൊരു ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാഡേയിൽ ധൈര്യമായിട്ട് ഷോർട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാർക്കറ്റ് വോളറ്റാലിറ്റി ഉണ്ടെങ്കിൽ അതൊരു സപ്പോർട്ടിന്റെ താഴെ പോയിട്ട് അടുത്തൊരു ലെവൽ പോയിട്ട് വീണ്ടും അടുത്തൊരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പോകും. അപ്പോൾ ഈ റേഞ്ചിൽ നിന്ന് തിരിച്ച് ബൈ എടുക്കണം. കഴിഞ്ഞ ദിവസത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു 11,500-11,520 ഹോൾഡ് ചെയ്തിട്ട് തിരിച്ചു കയറുന്നുണ്ടെങ്കിൽ ബൈൽ നിലനിൽക്കാൻ പറഞ്ഞായിരുന്നു. അവിടെ നിന്നും നിഫ്റ്റിയിലും ആയാലും ഒരു ബൈ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. നേരത്തെ പറഞ്ഞത് മാർക്കറ്റിൽ കറക്ഷൻ ഇവിടെ മാർക്കറ്റിൽ നടന്നു, മാർക്കറ്റിൽ ഇവിടെ സംഭവിച്ചു. ഇന്നൊരു ഹയർ ലെവലിൽ നിന്ന് ബുക്കിംഗ് വന്നു, അതിന്റെ ഒരു 14,430 മാർക്കറ്റ് അവിടെ നിന്ന് തിരിച്ചു കയറി. ഇങ്ങനെയാണ് ഇതേപോലെയുള്ള ഒരു മാർക്കറ്റിലൊക്കെ നമുക്കൊരു മൂവ്മെന്റ് പ്രതീക്ഷിക്കുന്നുണ്ടോ? അപ്പോൾ കറക്ഷനായാലും വലിയൊരു കറക്ഷൻ അങ്ങനത്തെ ഒരു രീതിയിലേക്കുള്ള മാർക്കറ്റല്ല, അത് പല ടൈപ്പ് മാർക്കറ്റുകളുണ്ട്. ആ ഒരു ടൈപ്പ് മാർക്കറ്റല്ല. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ രീതിയിൽ ചെയ്യാം. ഇൻ കേസ് ഒരു പുട്ട് വാങ്ങിയിട്ട് വലിയ രീതിയിൽ കുറെ നാൾക്ക് വെയിറ്റ് ചെയ്ത് വലിയൊരു ക്രാഷ്, ആ സമയം നല്ലത്. ആ ടൈപ്പ് മാർക്കറ്റ് അല്ല. ആ ടൈപ്പ് ചിലപ്പോൾ മാർക്കറ്റ് ചിലപ്പോൾ ഒരു ഫെബ്രുവരി ആവണ സമയത്ത് ഇപ്പോൾ ഒരു ബജറ്റിന് മുൻപൊക്കെ ചിലപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നേക്കാം. എന്നിരുന്നാലും മാർക്കറ്റിനെ അത് തിരിച്ചു കയറാനുള്ള ഇപ്പോഴത്തെ ലെവലിൽ ഒരു സ്ട്രെങ്ത് ഉണ്ട്. ഡെയിലി മാർക്കറ്റ് അനലൈസ് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് അതിലും റൈറ്റ് സമയത്ത് എപ്പോഴാണ് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ടത്, ബൈ എടുക്കാതെ മാറി നിൽക്കേണ്ടത്, എപ്പോഴാണ് എപ്പോഴും ബൈയിൽ നിലനിൽക്കേണ്ടതെന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ലെവലുകൾ എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും. എങ്ങനെയാണ് ഇൻട്രാഡ ലെവലിൽ നമ്മൾ അടുത്ത ദിവസത്തേക്കായാലും കൈകാര്യം ചെയ്യേണ്ടത്? ബാങ്ക് നിഫ്റ്റിയിലായാലും നമുക്ക് നൽകാൻ സാധിക്കുന്ന ഒരേ ഒരു ലെവൽ 32,260 എന്ന് പറയുന്ന ഒരു ലെവലാണ്. ബാങ്ക് നിഫ്റ്റി ഒരു എക്സ്പയറിയാണ്. എക്സ്പയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വോളറ്റാലിറ്റി ഉള്ള ഒരു മാർക്കറ്റാണ് കണ്ടത്. ഇന്ന് ഓൾറെഡി സെറ്റിൽമെന്റ് കാര്യങ്ങളൊക്കെ നടന്ന പോലെയാണ് മാർക്കറ്റിൽ ഇന്ന് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാളത്തെ സെറ്റിൽമെന്റ് എങ്ങനെയായിരിക്കും എന്ന് പ്രെഡിക്ട് ചെയ്യാനായിട്ട് മാർക്കറ്റിന്റെ ഓപ്പണിംഗ് അനുസരിച്ച് തന്നെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ബാങ്ക് നിഫ്റ്റിയിൽ അടുത്ത ദിവസത്തിൽ ചെയ്യാൻ സാധിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഈ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ഒരു ചെറിയൊരു നെഗറ്റീവ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ചെറിയൊരു പോസിറ്റീവ് ഓപ്പണിംഗ്, അതാണ് ഈ ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത്. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഓപ്പണിംഗ് റേഞ്ച് ഫോളോ ചെയ്യുക. ഓപ്പണിംഗ് റേഞ്ച് ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം മാർക്കറ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് ആ റേഞ്ചിലോട്ട് മൂവ് ചെയ്യുക. മുകളിലോട്ടാണെങ്കിൽ മുകളിലോട്ട് മൂവ് ചെയ്യുക, താഴോട്ടാണെങ്കിൽ താഴോട്ട് മൂവ് ചെയ്യുക. താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം 32,260 എന്ന് പറയുന്നത് സ്ട്രോങ് സപ്പോർട്ടാണ്. ആ ഒരു റേഞ്ച് തിരിച്ച് ഹോൾഡ് ചെയ്യുമ്പോൾ അത് തിരിച്ച് ബൈയിൽ നിലനിൽക്കണം. 32,260 താഴെ പോയി കഴിഞ്ഞാൽ ഷോർട്ട് സെൽ ചെയ്യണം. പക്ഷേ തിരിച്ച് വളറ്റൈൽ മാർക്കറ്റ് ആണെങ്കിൽ 2,260 വീണ്ടും അത് തിരിച്ചു കയറാൻ സാധിക്കും. ഇനി അടുത്ത ദിവസത്തിലായാലും മാർക്കറ്റിൽ ഒരു വലിയൊരു ഫാള് വരണമെങ്കിൽ 32,260 താഴെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വന്നാലാണ് ആ ഒരു വലിയൊരു ഫാളിനുള്ളൊരു സാധ്യത കാണുന്നത്. അടുത്തൊരു സപ്പോർട്ടായിട്ടുള്ള 32,000 ആ ഒരു റേഞ്ചിലോട്ട് മാർക്കറ്റ് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. മാർക്കറ്റിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ 32,600 താഴെയാണ് ഓപ്പണിംഗ് എങ്കിൽ, അതിനുശേഷം ഓപ്പൺ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ട് പോവുകയാണെങ്കിൽ എക്സ്പയറി എന്തായാലും 32,200 32,700 ഇടയിലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുന്നവർക്ക് കൈകാര്യം ചെയ്യാം. 32,700 കോള് വേണമെങ്കിൽ ഷോർട്ട് സെൽ ചെയ്യാം. 32,200 PE വേണമെങ്കിൽ ഷോർട്ട് സെൽ ചെയ്യാം. ശ്രദ്ധിക്കണം, മാർക്കറ്റിൻ്റെ ഒരു ഓപ്പണിംഗ് ഈ ഒരു റേഞ്ചിൽ വന്നിട്ട് ആദ്യത്തെ ഒരു 15 മിനിറ്റിൻ്റെ ഇടയിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ 15 മിനിറ്റിന് ശേഷം 32,600 ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയൊരു മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ വരാൻ പോകുന്നത്. അപ്പോൾ എക്സ്പയറി തന്നെ നല്ലൊരു വലിയൊരു മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ കോള് വാങ്ങിയുള്ളവർക്കൊക്കെ നല്ലൊരു ബെനിഫിറ്റ് കിട്ടും. 32,600 കോള് അല്ലെങ്കിൽ 32,500 കോളൊക്കെ വാങ്ങിയവർക്ക് ബെനിഫിറ്റ് കിട്ടും. മാർക്കറ്റ് ഇതിനിടയിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക 32,300 അടുത്ത്, 32,260 32,300 അടുത്ത് മാർക്കറ്റ് എത്തിയതിന് ശേഷം തിരിച്ച് ബൗൺസ് ചെയ്യുമ്പോൾ അതെപ്പോഴും ബൈൽ നിലനിൽക്കും. മാർക്കറ്റിൻ്റെ ഒരു വലിയൊരു ഫാൾ ഉണ്ടെങ്കിൽ അത് 32,260 താഴെ വന്നാൽ മാത്രമേ ആ ഒരു വലിയൊരു ഫാളിനുള്ളൊരു സാധ്യതയുള്ളൂ. ഇത് നിഫ്റ്റിയിൽ ഒരു ഹൈ പ്രോബബിലിറ്റിയിൽ നൽകാൻ സാധിക്കുന്ന ഒരു ലെവലാണ്. അടുത്ത ദിവസത്തിലായാലും നിഫ്റ്റിയിലെ ഓപ്പണിംഗ് 14,540 14,580 ആ ഒരു റേഞ്ചിൻ്റെ
ഇടയിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഓപ്പൺ റേഞ്ച് ഫോളോ ചെയ്യുക. ഓപ്പൺ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് അങ്ങോട്ട് മൂവ് ചെയ്യുക. ഇൻ കേസ് ഓപ്പൺ റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് അത് ഷോർട്ട് സെൽ ചെയ്യുക. 14,540 താഴെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് വരും. ഈ റെസിസ്റ്റൻസ് തട്ടിയിട്ട് താഴെ വരുമ്പോൾ നമുക്കൊരു ഷോർട്ട് സെൽ ചെയ്യാം. ഇൻ കേസ് ഇവിടെയാണ് ഒരു ഗ്യാപ് ഡൗൺ വന്നിട്ട് ഓപ്പൺ റേഞ്ച് ബ്രേക്ക് ചെയ്തതിന് ശേഷം താഴോട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ 14,430 ഇന്ന് അത് വന്നിട്ട് തിരിച്ച് കയറിയിട്ടുള്ള ഒരു ഏരിയ ആണത്. ആ ഒരു ലെവൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തിരിച്ച് കയറാൻ സാധിക്കും. എപ്പോഴും 14,540 അടുത്ത ദിവസത്തിലായാലും ഹൈ പ്രോബിലിറ്റിയിൽ നിൽക്കാൻ സാധ്യതയുള്ള ലെവൽ വരുന്നത്. പക്ഷേ നമുക്ക് ആ ഒരു എൻട്രി എടുക്കുമ്പോൾ ഈ ലെവൽ ഓപ്പൺ ചെയ്താലും ഓപ്പൺ റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ മാത്രം ആ ഒരു ബൈൽ നിലനിൽക്കുക. 14,430 താഴെ പോയാൽ മാത്രമാണ് മാർക്കറ്റിൻ്റെ ഒരു വലിയൊരു ഫാളിനുള്ള നിഫ്റ്റിയുടെ ഒരു വലിയൊരു ഫാളിനുള്ള സാധ്യതയുള്ളത്. 14,430 താഴെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തൊരു സപ്പോർട്ട് വരുന്നത് 14,330. രണ്ടു ദിവസം മുൻപ് അങ്ങോട്ട് നമ്മളത് നൽകിയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് തോന്നുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. അതൊക്കെ മേജർ സപ്പോർട്ട് ലെവലാണ്. ആ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്നൊക്കെ അത് തിരിച്ചു കയറുന്ന ഒരു സമയത്ത് എപ്പോഴും ബൈൽ നിലനിൽക്കാൻ സാധിക്കും. മാർക്കറ്റിലെ വലിയ അവസരങ്ങളായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം. എല്ലാവരുടെയും വിലയേറിയ ഷെയറുകളും കമന്റുകളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.